Two astronauts supposed to be on a week-long mission to the International Space Station. ദിശയില്ലാത്ത ഒരു യാത്ര എങ്ങനെയായിരിക്കും? ഭൂമിയിൽ ഇരുണ്ട പ്രദേശത്തേക്ക് പ്രവേശിച്ചാൽ തീർച്ചയായും നമ്മൾ ഭയപ്പെടും. ബഹിരാകാശത്തേക്ക് രണ്ട് ബഹിരാകാശ സഞ്ചാരികൾ പോയി. ഇന്ത്യയിൽ നിന്നുള്ള നാസ സയന്റിസ്റ്റായ സുനിത വില്യംസും അതിലുണ്ട്. ഈ രണ്ട് ബഹിരാകാശ യാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ വരാൻ കഴിയാതെ അവിടെ അകപ്പെട്ടു. അവരുടെ യാത്ര മൊത്തം 9 ദിവസം മാത്രമേ നീണ്ടു നിൽക്കൂ എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് 59ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആരാണിതിനെല്ലാം കാരണം? അത് ബോയിങ് ആണ്. ഈ രണ്ട് ബഹിരാകാശ സഞ്ചാരികളെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രധാന ബഹിരാകാശ പേടകമാണ് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ. എന്നാൽ അത് ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ രണ്ട് ബഹിരാകാശ സഞ്ചാരികൾ അവിടെ തന്നെ താമസിക്കുമോ? അവിടെ തന്നെ അകപ്പെടുമോ? ഇല്ല, തിരികെ വരാൻ പല വഴികളുണ്ട്. എന്നാൽ ഇപ്പോ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഡിസംബർ സ്റ്റാർലൈനർ അതിന്റെ ആദ്യത്തെ ഓർബിറ്റൽ ടെസ്റ്റ് ഫ്ലൈറ്റ് പരിക്രമണ പരീക്ഷണ പറക്കൽ നടത്തുന്നു. ഈ ഓർബിറ്റൽ ടെസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ടോക്കിംഗ് സംവിധാനമുണ്ട്. ഈ ടോക്കിംഗ് സിസ്റ്റത്തിൽ പേടകത്തെ ശരിയായി ടോക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കണം. എന്നാൽ അപ്രതീക്ഷിതമായി അതിൽ ഒരു സോഫ്റ്റ്വെയർ തകരാറ് വരുന്നു. ഇക്കാരണത്താൽ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകം അതിന്റെ ആദ്യത്തെ ഓർബിറ്റൽ ഫ്ലൈറ്റ് ടെസ്റ്റ് 1 പരാജയപ്പെട്ടു. അവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വീണ്ടും അത് ശരിയാക്കി. വീണ്ടും ബോയിങ് ബഹിരാകാശ പേടകമായ സ്റ്റാർലൈനർ ഭ്രമണപഥത്തിലെ ഫ്ലൈറ്റ് ടെസ്റ്റ് നമ്പർ 2 തയ്യാറെടുക്കുന്നു. വീണ്ടും അതിന് നിരവധി പ്രശ്നങ്ങളുണ്ടായി. പ്രത്യേകിച്ച് സോഫ്റ്റ്വെയറിനും ചില വാൽവിനും പ്രശ്നങ്ങൾ വരുന്നു. ഇവ രണ്ടും സ്റ്റാർലൈനറിനെ അല്ലെങ്കിൽ ബോയിങ് കമ്പനിയെ തന്നെ മുഴുവനായി ഞെട്ടിച്ചു. അതിനുശേഷം നാസയും ബോയിങ്ങും ചേർന്ന് അത് ശരിയാക്കി. ശരിയാക്കുക മാത്രമല്ല, ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിനെയും ബുച്ചിനെയും അവരുടെ ചില വസ്തുക്കളും ചേർത്ത് ബഹിരാകാശ പേടകത്തിൽ അയക്കാനും തീരുമാനിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അവർ പോകാൻ ഒരുങ്ങുകയാണ്. 2020 ജൂൺ 5 ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ പെട്ടെന്ന് ഒരറിയിപ്പ് വന്നു. എടുത്ത ലഗേജിൽ ഒരല്പം കുറയ്ക്കാൻ നാസ ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ മലിനജലം വീണ്ടും കുടിവെള്ളമാക്കി മാറ്റുന്ന പമ്പ് സെറ്റ് ചെയ്യണം. അതിനായി സ്ഥലം ആവശ്യമാണ്. അങ്ങനെ കുറച്ച് ലഗേജ് മാറ്റം ചെയ്യുകയും നേരിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ പോകുന്ന ഈ സ്പേസ് ക്രാഫ്റ്റായ സ്റ്റാർലൈനർ അവിടെ ഡോക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. എന്നാൽ സുനിത വില്യംസും ബുച്ചും 2020 ജൂൺ 6 സ്റ്റാർലൈനറെ ഡോക്ക് ചെയ്തു, അതായത് പാർക്ക് ചെയ്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചു. സ്റ്റാർലൈനറിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ 2 തവണ ഈ യാത്ര റദ്ദാക്കിയ നാസ വീണ്ടും ബോയിങ്ങിൽ ഒരു ആത്മവിശ്വാസം നൽകി സ്റ്റാർലൈനറെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചു. എന്നാൽ അവിടെ 8-9 ദിവസം മാത്രമേ അവർ ചിലവഴിക്കാൻ പോകുന്നുള്ളൂ. പിന്നീട് അവർ ഭൂമിയിലേക്ക് വരും. ഭൂമിയിൽ ലാൻഡാകാൻ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകം ഉപയോഗിക്കും. എന്നാൽ വീണ്ടും വീണ്ടും ഈ ബഹിരാകാശ യാത്രികർ സ്റ്റാർലൈനറിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തുന്നു. കൂടാതെ സ്റ്റാർലൈനർ ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്നും എവിടെയോ ചോർച്ചയുണ്ടെന്നും ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്നും ചില റിപ്പോർട്ടുകളുണ്ട്. സ്റ്റാർലൈനറിന്റെ ത്രസ്റ്ററുകൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നും പറയുന്നു. ഈ സ്റ്റാർലൈനറിൽ 28 ത്രസ്റ്ററുകളുണ്ട്. ഈ 28 ത്രസ്റ്ററുകളും ശരിയായി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ സ്റ്റാർലൈനറിന് ബാലൻസ് കിട്ടുകയുള്ളൂ. ഏത് ഭ്രമണപഥത്തിലും അതിന് കറങ്ങാൻ കഴിയുകയുള്ളൂ. എന്നാൽ 28 ത്രസ്റ്ററുകളിൽ ഒരെണ്ണം ശരിയായി പ്രവർത്തിച്ചില്ല. ഒരെണ്ണം ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നമല്ല, മറ്റ് 27 ത്രസ്റ്ററുകളും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് നാസയും ബോയിങ്ങും പറഞ്ഞ് അതിനെ ഒഴിവാക്കി. അത് ഇന്റർനാഷണൽ സ്റ്റേഷനിൽ ചെന്ന് പാർക്കായി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്ര പാർക്കിംഗ് ഏരിയകൾ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. ഇതിനെ ഡോക്കിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. മൊത്തത്തിൽ അത്തരം 6 പാർക്കിംഗ് ഏരിയ ഉണ്ട്. 6 ബഹിരാകാശ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും. 4 റഷ്യയുടെ പക്ഷത്തും 2 അമേരിക്കയുടെ പക്ഷത്തും. ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമല്ലേ. ഈ 2 രാജ്യങ്ങളാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്, റഷ്യയും അമേരിക്കയും. അതിൽ 4 ടോക്കിംഗ് സിസ്റ്റം റഷ്യയുടെ ഭാഗത്തും 2 ടോക്കിംഗ് സിസ്റ്റം അമേരിക്കയുടെ വശത്തുമാണ് ഉള്ളത്. അമേരിക്കയുടെ വശത്ത് ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഇതിനകം തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാർലൈനർ മറ്റൊരു സ്ലോട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനാൽ അമേരിക്കയ്ക്ക് ഇനി പാർക്ക് ചെയ്യാനോ അവിടെ ചെന്ന് ബഹിരാകാശ സഞ്ചാരികളെ തിരികെ കൊണ്ടുവരാൻ മറ്റൊരു വാഹനം അയച്ചാൽ അതിനെ പാർക്ക് ചെയ്യാനോ ഇടമില്ല. ശരി, അപ്പോ ഈ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ നിന്ന് ബഹിരാകാശ സഞ്ചാരികളെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാമല്ലോ, അതിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ, വരാം.
എന്നാൽ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ ഇപ്പോഴും ചില ക്രൂ അംഗങ്ങളുണ്ട്. എങ്കിലും പ്രശ്നമില്ല, ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് തന്നെ പരിഹരിക്കാം എന്ന് പറഞ്ഞ് സുനിത വില്യംസും ബുച്ചും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് മികച്ച ജോലികൾ ചെയ്തു. 3-4 ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു പരീക്ഷണം നടത്തി. ഒരാഴ്ചയ്ക്ക് ശേഷം ഈ ബഹിരാകാശ യാത്രികർക്ക് തിരികെ വരാൻ കഴിയുമെന്നും ഒരു ഉറപ്പ് നൽകി. എന്നാൽ ഹീലിയം ചോർച്ചയുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി വീണ്ടും ഹോട്ട് ടെസ്റ്റ് നടത്താനുള്ള ശ്രമത്തിലായി. 28 ത്രസ്റ്ററുകളിൽ അവർ 27 ത്രസ്റ്ററും റൺ ചെയ്ത് നോക്കി. 0.40 സെക്കൻഡ് റൺ ചെയ്താലും അതെല്ലാം ശരിയാണെന്ന് ബഹിരാകാശ സഞ്ചാരികളും നാസയും ബോയിങ്ങും പറഞ്ഞു. 9 ദിവസത്തിന് വേണ്ടി മാത്രമാണ് പോയത്. എന്നാൽ ഇപ്പൊ തന്നെ അവർ പോയി 59 ദിവസമായി. അവർക്ക് ആവശ്യമായ ഭക്ഷണം, ഓക്സിജൻ, വെള്ളം ഇതെല്ലാം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എമർജൻസി ലാൻഡിംഗ് പോലെ ഇവരെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ, അവിടെ ത്രസ്റ്ററുകൾ പ്രവർത്തിക്കുന്നില്ല എന്നത് മാത്രമല്ല പ്രശ്നം, ഹീലിയം ലീക്കേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. വഴിയിൽ വെച്ച് ഈ വരുന്ന വഴിക്ക് ഹീലിയം കുറഞ്ഞു പോയാൽ അത് ഭൂമിയിലേക്ക് മടങ്ങില്ല, പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും നഷ്ടപ്പെടും. ഇത് കാരണം ബഹിരാകാശ സഞ്ചാരികൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വരും. അവർക്ക് ഭൂമിയിലേക്ക് മടങ്ങുക അസാധ്യമാണ്. കൂടാതെ സ്റ്റാർലൈനറിൽ ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയുടെ ആകെ ദൈർഘ്യം 90 ദിവസമാണ്. ഇപ്പൊ തന്നെ മൊത്തത്തിൽ ആ ബാറ്ററി 59 ദിവസം പൂർത്തിയാക്കി. ബാറ്ററി ഈ ഒരു സാഹചര്യത്തിൽ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അതെ, ഹെൽത്തി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓഗസ്റ്റിൽ തന്നെ ബഹിരാകാശ വാഹനം ഭൂമിയിലേക്ക് മടങ്ങും. അതിനു മുൻപ് അവിടെ നിരവധി പരിശോധനകൾ നടത്തി. പക്ഷേ ടോക്കിംഗ് സിസ്റ്റത്തിൽ നിന്നും എമർജൻസി ലാൻഡിംഗ് ചെയ്യുക ഒരു ചെറിയ പ്രശ്നമായിരുന്നു. അതാണ് സ്പേസ് ഡെബ്രിസ്, റഷ്യൻ ഉപഗ്രഹത്തിന്റെ ശേഷിക്കുന്ന അവശിഷ്ടങ്ങൾ. ഈ ശേഷിക്കുന്ന ഭാഗങ്ങൾ ബഹിരാകാശ നിലയത്തിൽ വന്ന് ഇടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയുള്ളപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ആരും ബഹിരാകാശ നിലയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവരവരുടെ വാഹനത്തിലേക്ക് തിരികെ പോകണം. ഇപ്പോൾ സുനിത വില്യംസും ബുച്ചും സ്റ്റാർലൈനറിലേക്ക് തിരികെ കയറുന്നു. ഡ്രാഗൺ ക്യാപ്സ്യൂളിലുള്ളവർ അതിനുള്ളിലേക്ക് കയറുന്നു. റഷ്യൻ ക്യാപ്സ്യൂളിലും ചില ആളുകളുണ്ട്, അവരും അവരുടെ വാഹനത്തിലേക്ക് കയറുന്നു. ഈ സംഭവങ്ങളെല്ലാം സുനിത വില്യംസിന്റെയും ബുച്ചിന്റെയും യാത്രയ്ക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ വലിയ നഷ്ടങ്ങൾ ഒന്നും വരുത്താതെ ആ പിസ ബോക്സ് സൈസ് ഡെബ്രിസ് കടന്നു പോകുന്നു. 1 മണിക്കൂറിന് ശേഷം എല്ലാ ബഹിരാകാശ സഞ്ചാരികളും സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ അവർ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത്? റഷ്യൻ ടോക്കിംഗ് സിസ്റ്റത്തിൽ തന്നെ 4 ടോക്കറുണ്ട്. അവർക്ക് അവയിൽ ഒന്ന് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ അവിടെയാണ് മറ്റൊരു പ്രശ്നം വരുന്നത്. റഷ്യൻ ടോക്കിംഗ് സിസ്റ്റം നാസയുടെ ടോക്കിംഗ് സിസ്റ്റവുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ ഒരു പ്രശ്നം. സുനിത വില്യംസിനും ബുച്ചിനും ഭൂമിയിലേക്ക് മടങ്ങാൻ ഇപ്പോൾ കഴിയുമോ? അവർ അവിടെ തന്നെ അകപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അവർക്ക് തിരികെ വരാൻ സാധ്യതകൾ ഏറെയുണ്ട്. ഒരു ഡ്രാഗൺ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ റഷ്യൻ ബഹിരാകാശ പേടകം ഉപയോഗിച്ച് അവർക്ക് ഭൂമിയിലേക്ക് മടങ്ങാൻ ധാരാളം അവസരങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം എന്തുകൊണ്ട് അവർ അവിടെ തന്നെ ആയിരിക്കുന്നു? ഈ ഒരു ചോദ്യം വരാം. വാലുകൾ തകരാറുണ്ടെന്നും ഹീലിയം ലീക്കേജ് ഉണ്ട്, ത്രസ്റ്ററിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും അത് വരില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഭൂമിയിലേക്ക് അവർക്ക് മടങ്ങാൻ കഴിയൂ എന്ന് നാസയും ബോയിങ്ങും വിശദീകരിച്ചു. അതാണ് ഇപ്പോൾ അവർ അവിടെ ചെയ്യുന്നത്. അവർ നല്ല പരിചയ സമ്പന്നരാണ്. നമുക്ക് ഒരനുഭവം ലഭിച്ചാൽ ഭാവിയിൽ അതൊരു വലിയ അച്ചീവ്മെന്റായി മാറും. ആ എൻവയോൺമെന്റിൽ ത്രസ്റ്ററുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. ഭൂമിയിൽ ധാരാളം സിമുലേറ്ററുകൾ ഉണ്ട്. ആ സിമുലേറ്ററുകൾ ഉപയോഗിച്ച് നമുക്ക് സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും എന്നതല്ലാതെ കൃത്യമായി അങ്ങനെ പ്രവർത്തിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതാണ് നാസ പറയുന്നത്. അതിനാൽ ആരും പേടിക്കേണ്ട, അവരെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ അതെല്ലാം ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. 1+ ഫയറിംഗ് പ്രക്രിയ ശരിയായി ചെയ്തു നോക്കി. ആഫ് പേസിംഗ് ത്രസ്റ്ററിൽ 1.2 സെക്കൻഡ് ആണ്. മറ്റെല്ലാ ത്രസ്റ്ററുകളും 0.40 സെക്കൻഡ് ആണ്. RCS ഓക്സിഡൈസർ ഐസൊലേഷൻ വാൽ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു. ഈ ഡാറ്റ നേരെ ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് വന്നു. എന്നിട്ട് അതിന്റെ ലോഗുകൾ പരിശോധിച്ച് സാധ്യമായ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം സ്റ്റാർലൈനർ അടുത്ത ആഴ്ചയിൽ ഭൂമിയിലേക്ക് മടങ്ങുന്നതിന് ഒരു ഡെമോ ടെസ്റ്റ് നടത്തും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇവയുടെ എന്താണ് സ്റ്റാർലൈനർ, അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് അവർക്ക് മടങ്ങാൻ കഴിയാത്തത്, എന്തുകൊണ്ട് ഇത്രയും സമയമെടുക്കുന്നു, ബഹിരാകാശ സഞ്ചാരികൾ അവിടെ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, അവർക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായി അറിഞ്ഞു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.